എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ്. ഇതിൻ്റെ ആദ്യത്തെ രണ്ട് പാർട്ടുകൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. പാർട്ട് ഒന്നിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലാസ്റ്റിക്കുകളും പോളിമറുമായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഔഷധങ്ങളെക്കുറിച്ചാണ്. തേർഡ് പാർട്ടിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിമെൻറ്റ്, ഗ്ലാസ്, ഫൈബർ, റബ്ബർ, സോപ്പ് എന്നീ അഞ്ച് ചെറിയ ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഞ്ച് ചെറിയ ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓരോ ടോപ്പിക്കൊന്നും പല എക്സാമുകൾക്കായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് റബ്ബറിനെ കുറിച്ച് പഠിക്കാം. ഇലാസ്റ്റിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ പാർട്ട് വണ്ണിൽ പോളിമറും മോണോമറും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പഠിക്കുക. അപ്പോൾ ഇലാസ്റ്റിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ. നമുക്കറിയാം റബ്ബർ മരത്തുനിന്നാണ് എന്ത് ചെയ്യുന്നത്, റബ്ബർ പാല് കിട്ടുന്നത് അല്ലേ, ലാറ്റക്സ് എന്നാണ് നമ്മൾ പറയുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റബ്ബർ വേർതിരിച്ചെടുക്കുന്നു. അപ്പോൾ റബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു പോളിമറാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബർ എന്ന് പറഞ്ഞൊരു പോളിമറാണ്. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന പോളിമറാണ് റബ്ബർ. അപ്പോൾ ഐസോപ്രീൻ ഓർത്ത് വെക്കുക, റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത്. ഇനി റബ്ബറിൻ്റെ സ്വഭാവങ്ങളുള്ള കൃത്രിമ പോളിമറുകൾ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇവയെ നമുക്കെന്ത് പറയാം, കൃത്രിമ റബ്ബർ എന്ന് പറയാം. അപ്പോൾ കൃത്രിമ റബ്ബുകൾക്ക് ഉദാഹരണങ്ങളാണ് നിയോപ്രീൻ, തയാക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവ. അപ്പോൾ നിയോപ്രീൻ, തയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നൊക്കെ എന്നിവയെല്ലാം കൃത്രിമ റബ്ബറുകളാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഇനി പറയുന്നത്. ആദ്യത്തെ കൃത്രിമ റബ്ബർ ഓർത്ത് വെച്ചുള്ള നിയോപ്രീനാണ്. ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രീൻ. അടുത്തത് റബ്ബറിൻ്റെ കട്ടി കൂട്ടുന്നതിനായി സൾഫർ ചേർക്കുന്ന പ്രക്രിയ. ഓർക്കുക, സൾഫർ, റബ്ബറിൻ്റെ കട്ടി കൂട്ടുന്നതിനായി സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. എക്സാമിന് ചോദിച്ചതാണ് റബ്ബറിൻ്റെ കട്ടി കൂട്ടുന്നതിനായി സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. ഈ വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡിയർ ആണ്. ഓക്കെ, വൾക്കനൈസേഷൻ കണ്ടെത്തിയ ആളാണ് ചാൾസ് ഗുഡ് ഹിയർ. ഇനി ഇലക്ട്രിക് കേബിളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന റബ്ബറാണ് നിയോപ്രീൻ. അപ്പോൾ നമ്മൾ നിയോപ്രീൻ പറഞ്ഞു, ആദ്യത്തെ കൃത്രിമ റബ്ബറാണ് നിയോപ്രീൻ. അപ്പോൾ ഇലക്ട്രിക് കേബിളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ ചോദിച്ചാൽ അത് നിയോപ്രീനാണ്. അതുപോലെ ടയറ്, ചെരുപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ചോദിച്ചാൽ സ്റ്റെറീൻ ബ്യൂട്ടാഡീൻ റബ്ബറാണ്, SBR എന്ന് പറയും. അപ്പോൾ SBR ആണ് ടയറും അതുപോലെ ചെരുപ്പുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഓസോണിന് ചേർക്കാൻ കഴിവുള്ള റബ്ബറും SBR തന്നെയാണ്, സ്റ്റെറീൻ ബ്യൂട്ടാഡീൻ റബ്ബർ. അതുപോലെ വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ, അപ്പോൾ ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് തയോക്കോൾ. ഓർത്ത് വെക്കുക, ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് തയോക്കോൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈബറുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള പോളിമറാണ് ഫൈബറുകൾ. അപ്പോൾ ഫൈബറുകൾ എന്ന് പറഞ്ഞാൽ ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമറാണ് ഫൈബറുകൾ. പ്രകൃതിദത്ത ഫൈബറുകൾക്ക് ഉദാഹരണമാണ് കോട്ടണും അതുപോലെ സിൽക്കും. പ്രകൃതിദത്ത ഫൈബറുകൾക്ക് ഉദാഹരണമാണ് കോട്ടണും സിൽക്കും. ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് കോട്ടൺ ആണ്. ഓർത്ത് വെക്കുക, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് കോട്ടൺ ആണ്. എന്നാൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണവുമാണ്. രണ്ട് പോയിന്റുകളാണ്, യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് കോട്ടണും ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണവുമാണ്. അവസാനം നടത്തിയ ചില PSC പരീക്ഷകളിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന രണ്ട് പോയിന്റുകൾ നമുക്ക് പറയാം. നൈലോണിനെ കുറിച്ചും റയോണിനെ കുറിച്ചുമാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് നൈലോണിന് ആ പേര് വന്നത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ
ഈ ന്യൂയോർക്ക് അതുപോലെ ലണ്ടൻ ഈ നഗരങ്ങളിലാണ് ആദ്യമായിട്ട് നൈലോൺ വിറ്റഴിച്ചത് എന്നും പറയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, കൃത്രിമ പട്ട് അല്ലെങ്കിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. ഇത് മുമ്പേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. അപ്പോൾ ഈ പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമാണ് റയോണിന്. അതുകൊണ്ട് പട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഗ്ലാസിനെ കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് എന്താണ് ഗ്ലാസ് എന്ന് നോക്കണം. മണൽ അല്ലെങ്കിൽ സിലിക്ക, കാൽസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് എന്നിവയുടെ മിശ്രിതമാണ് ഗ്ലാസ്. സൂപ്പർ കൂൾഡ് ദ്രാവകം എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് ഗ്ലാസ്. അതുപോലെ സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ് ഗ്ലാസ്. ഇപ്പോൾ മൂന്ന് പോയിന്റാണ് നമ്മൾ പറഞ്ഞത്, മണൽ അല്ലെങ്കിൽ സിലിക്ക, കാൽസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് എന്നിവയുടെ മിശ്രിതമാണ് ഗ്ലാസ്. സൂപ്പർ കൂൾഡ് ദ്രാവകം എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് ഗ്ലാസ്. സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ് ഗ്ലാസ്. ഓക്കെ, ഇനി ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു സിലിക്കയാണ്. അപ്പോൾ ഓർത്തോളം, എക്സാമിന് മുമ്പ് ചോദിച്ചതാണ് ഗ്ലാസ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് സിലിക്കയാണ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. അടുത്ത ചോദ്യം എക്സാമിന് ചോദിച്ചതാണ് അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏതാണ്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ് ആണ്. ക്രൂക്സ് ഗ്ലാസ്. ഇപ്പോൾ ഉള്ള എസ് ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ തൊട്ട് മുൻപത്തെ എസ് ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഒരു ടേബിളാണിത്. നാല് ടൈപ്പ് ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. ആ ഗ്ലാസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഘടകങ്ങൾ കൊടുത്തിരിക്കുന്നു. ആ ഗ്ലാസുകളുടെ ഉപയോഗങ്ങളും കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഒന്നാമത്തത് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. ഇതുണ്ടാക്കിയ ഘടകങ്ങൾ സിലിക്കൺ ഡയോക്സൈഡ്, സോഡിയം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ് തുടങ്ങിയവയാണ്. അവയുടെ ഉപയോഗങ്ങൾ ജനൽപ്പാളികൾ അതുപോലെ ദർപ്പണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. അടുത്തത് ഹാർഡ് ഗ്ലാസ്. അപ്പോൾ ഹാർഡ് ഗ്ലാസ്സിൽ ഉപയോഗിച്ച ഘടകങ്ങൾ ഇവയൊക്കെയാണ്, സിലിക്കൺ ഡയോക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, ഇനി അതിൻ്റെ ഉപയോഗങ്ങളാണ് ലബോറട്ടറി ഉപകരണങ്ങൾ, അതുപോലെ ഫാക്ടറി അല്ലെങ്കിൽ അടുക്കള ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. അടുത്ത വേറൊരു ടൈപ്പ് ഗ്ലാസ് ആണ് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. അപ്പോൾ ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്സിൽ ഉപയോഗിച്ച ഘടകങ്ങൾ ബോറോൺ ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ് എന്നിവയാണ്. അപ്പോൾ ലബോറട്ടറി ഉപകരണങ്ങൾ അതുപോലെ പാചക പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഫ്ലിൻറ്റ് ഗ്ലാസ്, ഒപ്റ്റിക്കൽ ഗ്ലാസ്, ലെഡ് ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഘടകങ്ങൾ ഇവയൊക്കെയാണ്, സിലിക്കൺ ഡയോക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, ലെഡ് ഓക്സൈഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉപയോഗങ്ങളാണ് ലെൻസുകൾ, പ്രിസങ്ങൾ. അപ്പോൾ ഓർത്ത് വെച്ചുള്ള ലെൻസുകൾ, പ്രിസങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്. നമ്മൾ ഗ്ലാസ് നിർമ്മിക്കുമ്പോൾ വ്യത്യസ്ത നിറങ്ങൾക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളാണ്. അപ്പോൾ ഒരു ഗ്ലാസ് നിർമ്മിക്കുമ്പോൾ അതിന് വ്യത്യസ്ത നിറങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ ചില ഗ്ലാസ്സിന് നിറം നൽകുന്ന സംയുക്തങ്ങളും നിറങ്ങളും കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഫെറിക് അയൺ, ഫെറിക് അയൺ സംയുക്തത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗ്ലാസ്സിന് മഞ്ഞ കളറായിരിക്കും. ക്രോമിയം അല്ലെങ്കിൽ ഫെറസ് അയൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്ലാസ്സിന് പച്ച കളറായിരിക്കും. കൊബാൾട്ട് ഓക്സൈഡിൽ നിന്ന് നമുക്ക് നീല കളറാണ് കിട്ടുക. മാംഗനീസ് ഡയോക്സൈഡിൽ നിന്നാണെങ്കിൽ പർപ്പിൾ കളർ എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. ഗ്ലാസിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ്. ഓക്കെ, തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ്. ഇനി ഈ പൈറക്സ് ഗ്ലാസ് എന്ന് അറിയപ്പെടുന്നത് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. മറ്റൊരു ഗ്ലാസ് ആണ് ഗൊറില്ല ഗ്ലാസ്. ലാപ്ടോപ്പിലും സെൽഫോണുകളിലും ഉപയോഗിക്കുന്ന കട്ടി കുറഞ്ഞതും എന്നാൽ കാഠിന്യമേറിയതുമായ ഗ്ലാസ് ആണ് ഗൊറില്ല ഗ്ലാസ്. ഓക്കെ, ഇനി വസ്തുക്കളുടെ കാഠിന്യം അളക്കുന്ന സ്കെയിൽ ഒന്ന് ഓർത്തു വെക്കാം. മോഹ് സ്കെയിൽ എന്നാണ് പറയുക. വസ്തുക്കളുടെ കാഠിന്യം അളക്കുന്ന സ്കെയിലാണ് മോഹ് സ്കെയിൽ. അപ്പോൾ സാധാരണ ഗ്ലാസ് മോഹ് സ്കെയിൽ
7 ആണ് റീഡിംഗ് കാണിക്കുക ഗോറില്ല ഗ്ലാസ് കാണിക്കുന്നത് 9 ആണ് ഇനി നമുക്ക് സോപ്പുകളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം അറിയപ്പെടുന്നത് സാപ്പോണിഫിക്കേഷൻ എന്നാണ് അപ്പോൾ സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് സാപ്പോണിഫിക്കേഷൻ സോപ്പ് നിർമ്മാണത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം ചോദിച്ചാൽ അത് ഗ്ലിസറിൻ ആണ് രണ്ട് പോയിന്റ് ആയല്ലോ സോപ്പിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് സാപ്പോണിഫിക്കേഷൻ സോപ്പ് നിർമ്മാണത്തിൽ നിന്ന് ലഭിക്കുന്ന ഉപാൽപ്പന്നമാണ് ഗ്ലിസറിൻ ഇനി സോപ്പിൽ നിന്നും ഗ്ലിസറിനെ വേർതിരിച്ചെടുക്കുന്നതിനായി ഉപ്പ് ചേർക്കും ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാൾട്ടിംഗ് ഔട്ട് സോപ്പിൽ നിന്നും ഗ്ലിസറിനെ വേർതിരിച്ച് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു സോഡിയം ക്ലോറൈഡ് ഒക്കെ ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപ്പാണ് അപ്പോൾ ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാൾട്ടിംഗ് ഔട്ട് ഇനി വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ചോദിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാൽ ടോയ്ലറ്റ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ആണെങ്കിൽ എന്ത് പറയാം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇനി ബേബി സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം അത് ഒലീവ് ഓയിലാണ് മറ്റൊരു പ്രധാന പോയിന്റ് ആണ് സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് TFM എന്നാണ് പറയുക TFM ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയും സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് TFM ടോട്ടൽ ഫാറ്റി മാറ്റർ ഒന്നാം തരം സോപ്പിന്റെ ഏറ്റവും കുറഞ്ഞ TFM ചോദിച്ചാൽ അത് 76% അപ്പോൾ 76% അതിൻ്റെ മുകളിലുള്ളത് എന്താണ് ഒന്നാം തരം സോപ്പാണ് രണ്ടാം തരം സോപ്പ് എന്ന് പറയുമ്പോൾ 70% മുതൽ 75% വരെയാണ് മൂന്നാം തരം സോപ്പിന്റെ TFM എന്ന് പറയുന്നത് 60 മുതൽ 69% വരെ ഓക്കെ അല്ലേ ഇനി ജലത്തിന്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമുക്ക് എന്ത് പറയാം ഡിറ്റർജന്റുകൾ എന്ന് പറയാം ഇനി നമ്മളിപ്പം പറഞ്ഞു ജലത്തിന്റെ സ്ഥിര കാഠിന്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഡിറ്റർജന്റുകൾ അപ്പൊ എങ്ങനെയാണ് ഈ ജല കാഠിന്യം വരുന്നത് എന്ന് SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ മണ്ണിലും പാറകളിലും അടങ്ങിയ കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് മൂലമാണ് കഠിനജലം ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ലവണങ്ങൾ സോപ്പുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അലിയാത്ത ലവണങ്ങളായി മാറുന്നതിനാൽ കഠിനജലത്തിൽ എന്ത് ചെയ്യില്ല സോപ്പ് എളുപ്പത്തിൽ പതയുന്നില്ല ജലത്തിന്റെ കാഠിന്യവുമായി ബന്ധപ്പെട്ട് PSC മുൻപ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ജലത്തിന് താൽക്കാലിക കാഠിന്യമുണ്ട് അതുപോലെ തന്നെ സ്ഥിര കാഠിന്യമുണ്ട് അപ്പോൾ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ചോദിച്ചാൽ കാൽസ്യത്തിന്റെയും അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ് അപ്പൊ കാൽസ്യത്തിന്റെയോ അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെയോ ബൈകാർബണേറ്റുകളാണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ഓക്കെ ഇനി ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം ചോദിക്കുകയാണെങ്കിൽ കാൽസ്യത്തിന്റെയോ അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെയോ സൾഫേറ്റുകൾ ക്ലോറൈഡുകൾ അല്ലെങ്കിൽ നൈട്രേറ്റുകൾ ഇവയാണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം ഇനി ജലം തിളപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കാം അതുപോലെ സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം സ്ഥിര കാഠിന്യവും ഒഴിവാക്കാം ഓക്കെ ഇനി നമുക്ക് സിമെന്റിനെ കുറിച്ച് എന്ത് ചെയ്യാം പഠിക്കാം എന്താണ് സിമെന്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കാൽസ്യം അലൂമിനേറ്റുകളുടെയും കാൽസ്യം സിലിക്കേറ്റുകളുടെയും ഒരു മിശ്രിതമാണ് സിമെന്റ് ഇപ്പൊ സിമെന്റ് എന്ന് പറഞ്ഞാൽ കാൽസ്യം അലൂമിനേറ്റുകളുടെയും കാൽസ്യം സിലിക്കേറ്റുകളുടെയും ഒരു മിശ്രിതമാണ് സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ചോദിച്ചാൽ അത് ചുണ്ണാമ്പ് കല്ലാണ് ഓർത്തു വെച്ചോളാം സിമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് ചുണ്ണാമ്പ് കല്ല് സാധാരണ ഉപയോഗിക്കുന്ന സിമെന്റ് ചോദിച്ചാൽ അത് പോർട്ട്ലാൻഡ് സിമെന്റ് ആണ് അപ്പൊ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന സിമെന്റ് ആണ് പോർട്ട്ലാൻഡ് സിമെന്റ് സാധാരണ ഉപയോഗിക്കുന്ന സിമെന്റ് ആണ് പോർട്ട്ലാൻഡ് സിമെന്റ് വൻതോതിൽ സിമെന്റ് നിർമ്മിക്കുന്ന എവിടെ വെച്ചാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് പറയാം റോട്ടറി ചൂള ഉപയോഗിച്ചാണ് എന്ന് പറയാം സിമെന്റ് നിർമ്മാണത്തിലെ അസംസ്കൃത വസ്തുക്കൾ ചൂടാക്കുന്ന ഊഷ്മാവ് ചോദിച്ചാൽ ഓർത്തു വെക്കുക 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓക്കെ ഇനി സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് സിമെന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന കാൽസ്യം സംയുക്തമാണ് ജിപ്സം PSC മുമ്പ് ചോദിച്ച ചോദ്യമാണ്
സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് സിമെന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന കാൽസ്യം സംയുക്തമാണ് ജിപ്സം. ഓക്കെ, ഇതിന്റെ രാസസൂത്രം കൂടി ഒന്ന് ഓർത്തു വെക്കണം. CaSO4 2H2O എന്നാണ്. CaSO4 2H2O, കാൽസ്യം സൾഫേറ്റും ജലവും ചേർന്നാണ് ജിപ്സം. CaSO4 2H2O. ഇനി ഈ ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പൊ ജിപ്സത്തിന്റെ സെയിം ഇക്വേഷൻ തന്നെ, CaSO4 1/2 H2O ആണെന്ന് മാത്രം. അപ്പൊ ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പൊ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് അറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? കാൽസ്യം സൾഫേറ്റ് ആണ്. ഇനി സാധാരണ സിമെന്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ചോദിച്ചാൽ നമ്മൾ പറയണം കാൽസ്യം ഓക്സൈഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, സിമെന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏത്? അപ്പൊ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു ഓപ്ഷൻ എ ആണ് ജിപ്സം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് സിലിക്ക. അടുത്ത ചോദ്യം, അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ്. ഓപ്ഷൻ ബി ആണ് ക്രൂക്സ് ഗ്ലാസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? കൃത്രിമ സിൽക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റയോൺ. അടുത്ത രണ്ട് ചോദ്യങ്ങൾ ജലകാഠിന്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? അപ്പൊ തന്നിരിക്കുന്നതിൽ ക്ലോറൈഡും കാർബണേറ്റും ആണുള്ളത്. അപ്പൊ നമുക്കറിയാം ഇത് ജലത്തിന്റെ സ്ഥിര കാഠിന്യവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കാം. അപ്പൊ നമുക്കറിയാം ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റുകൾ അല്ലെങ്കിൽ ക്ലോറൈഡുകൾ അല്ലെങ്കിൽ നൈട്രേറ്റുകൾ. അപ്പൊ ഇവിടെ ക്ലോറൈഡുകൾ ഉണ്ട്. അപ്പോൾ ക്ലോറൈഡ് വരുന്നത് കാൽസ്യം ക്ലോറൈഡ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കാൽസ്യം ക്ലോറൈഡ്. അടുത്ത ചോദ്യം, ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു. അപ്പോൾ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ്. അപ്പൊ ഇവിടെ കാൽസ്യം ബൈകാർബണേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കാൽസ്യം ബൈകാർബണേറ്റ്. അടുത്ത ചോദ്യം, വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഏത്? അപ്പോൾ ഓപ്ഷൻ ബി സൾഫർ ആണ് ആൻസർ. അടുത്തത്, ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ്? ഓപ്ഷൻ ഡി കാൽസ്യത്തിന്റെ ധാതുവാണ് ജിപ്സം. രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. കുറച്ച് ചെറിയ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്തത്. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.